देखी जमाने की यारी देखी जमाने की यारी बिछड़े सभी बिछड़े सभी बारी बारी हरे देखी जमाने की यारी बिछड़े सभी बारी बारी क्या लेके मिले अब दुनिया से आंसू के सिवा कुछ पास नहीं या फूल ही फूल थे दामन में कांटों के भी पास नहीं मतलब की दुनिया है सारी बिछड़े सभी बिछड़े सभी बिछड़े सभी बारी बारी बिछड़े सभी बारी बारी ഇനി ഈ ജർമ്മൻ ഭാഷ എന്ന് പറയുന്ന ഒരു പന്ന ഭാഷ നിനക്ക് ഇപ്പോഴും ജർമ്മൻ അങ്ങോട്ട് വഴങ്ങിയിട്ടില്ലല്ലയോ എന്നാലും നല്ല ഇതാ ഹൽഡി ക്ലബ് സാങ്കത്യം വളരെ രസകരമാണ്. ഈ സിനിമയുടെ കഥ കഥാരംഭത്തിൽ തന്നെ രഞ്ജിത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഇദ്ദേഹം ഞങ്ങൾ തിരുവല്ലയിൽ ഷൂട്ട് ചെയ്ത് രണ്ടു ദിവസം ജനങ്ങളുടെ തിരക്കും ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം കോഴിക്കോട്ടേക്ക് ഷൂട്ടിംഗ് മാറ്റി. കോഴിക്കോട്ടേക്ക് ഷൂട്ടിംഗ് മാറ്റി ഞാൻ എറണാകുളത്തു നിന്ന് കോഴിക്കോട്ടേക്ക് എത്തേണ്ട ദിവസത്തിനൊരു തീർച്ചയില്ല. രഞ്ജിത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ കെ ആർ പ്രമോദ് എന്നെ വിളിച്ച് പറഞ്ഞു, രഞ്ജിയേട്ടൻ വയനാട്ടിലേതോ കാട്ടിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. കാരണം എന്ത്? കഥ കൈവിട്ടു പോയി. അപ്പോൾ ഞാൻ രഞ്ജിത്തിനോട് പ്രമോദിനോട് പറഞ്ഞു, ഏതായാലും നമുക്കും കാട്ടിലേക്ക് പോകാം, അല്ല വേറെ എന്തെയോ കുറച്ച് ദിവസം ഉണ്ട്. ഏതായാലും നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും കണ്ടുമുട്ടാൻ സാധിച്ചാൽ അങ്ങനെ ഒരു മഹാസംഗമം ഒരു സംഭവമാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോൾ രഞ്ജിത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. കഥ കൈയിൽ തിരിച്ചു കിട്ടി. അങ്ങനെ ഒരു മഹാ ഒരു വലിയ സംഘർഷത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുകയും മാത്തുക്കുട്ടി തിരിച്ച് കടൽ കയറി വരികയുമാണ് ഉണ്ടായത്. അങ്ങനെ സിനിമ ഈ രണ്ടാം വരവിന് ശേഷം വളരെ സ്വച്ഛന്ദം ആ സിനിമ അങ്ങ് നീങ്ങി. ഇവിടെ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ജർമ്മനിയിൽ ചെന്നു. ജർമ്മനിയിൽ ചെന്നപ്പോൾ ജർമ്മനി മലയാളികളായ ഒരുപാട് ആളുകളുടെ സഹകരണം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ
ജോലിയെ ലീവെടുത്തു വന്ന സിനിമയിൽ അഭിനയിക്കുകയുണ്ടായി വളരെ ആവേശപൂർവം മെറ്റ്മാനിലെ മലയാളി സമൂഹം മെറ്റ്മാൻ ഡുസൽഡോർഫ് ഊപ്പട്ടോൾ അത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അവിടെയൊക്കെ ഉള്ള മലയാളികൾ കൂട്ടം കൂട്ടമായി വന്ന ഈ സിനിമയോട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇനി അവരെ പോയി കണ്ടവരോടൊരു നന്ദി പറയാൻ ഈ സിനിമയുടെ സംഘാടകർക്കോ ഞങ്ങൾക്കോ അവസരം കിട്ടിയില്ല എങ്കിൽ ഈ അവസരം അവരെ ഓർക്കാനും അവരുടെ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി പറയാനും കൂടെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് നമസ്കാരം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ജോഷ് സാർ എനിക്കാണ് സി ഡി തരുന്നതെന്ന് പറഞ്ഞ് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു പേടിപ്പിക്കല്ലേ എന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണിത് രഞ്ജിയേട്ടൻ എന്നെ ഇതുവരെ അഭിനയിക്കാൻ വിളിച്ചിട്ടില്ല എല്ലാ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിന് വിളിക്കാറുണ്ട് അപ്പം ഇത് ഐ കീപ്പ് ഇറ്റ് വെരി സ്പെഷ്യൽ അതും ജോഷ് സാറിൻ്റെ ഇന്ന് മമ്മൂക്കാട് പ്രസൻസിൽ ഇങ്ങനെ ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്നു ആൻഡ് ഐ വിഷ് ദ ടീം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഈ മമ്മൂട്ടിക്കും ഈ പെരുന്നാളായിട്ട് എപ്പോൾ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും കാരണം ഏത് പടം പെരുന്നാൾക്ക് ഇറങ്ങുന്നത് അത് ഈ പടം ഇട്ടായിരിക്കും അത് കുറേ കൊല്ലങ്ങളായിട്ട് ഇട്ടാണ് പിന്നെ എൻ്റെ മുടക്ക് മുതൽ ചാനലർ കൊടുത്തിട്ടുണ്ട് ലാവ് നമ്മളും കൊടുത്തോളും തിയേറ്റർ താങ്ക് യു സാർ നമസ്കാരം കടൽ കടന്നൊരു മാത്തുക്കുട്ടി എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ഇൻ 3-4 days വളരെ യാദൃശ്ചികമായി ഒരുപാട് സന്തോഷമുണ്ട് ഇറ്റ്സ് എൻ ഓണർ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബിഗ് ടീം മാത്രമല്ല ഐ എം ഷുവർ ഏതൊരു ഗേളിൻ്റെയും ഡ്രീം ആയിരിക്കും ടു ഡെബ്യൂ ആസ് എ ഹീറോയിൻ വിത്ത് എ ലെജൻഡറി ഡിറക്ടർ ലൈക്ക് രഞ്ജിത് സർ അതോടൊപ്പം ടു ആക്ട് അലോങ് വിത്ത് എ ലെജൻഡറി ആക്ടർ ലൈക്ക് മമ്മൂക്ക ഓഗസ്റ്റ് സിനിമാസിൻ്റെ ബാനറിൽ സോ ഓൾ ടുഗെദർ ഐ എം സ്റ്റിൽ ഇൻ എ ബ്ലിസ് ഐ എം സോ എക്സൈറ്റഡ് ഒരുപാട് ഭാഗ്യമായിട്ട് കാണുന്നു കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന നമ്മുടെ സിനിമയുടെ പേര് പോലെ തന്നെ ഇവിടെ മാത്രമല്ല കടൽ കടന്നും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെട്ടത്തെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിരപണിയുമ്പോഴും പെണ്ണ് കിട്ടുമ്പോഴും നമ്മുടെ ചിന്ത മറ്റുള്ളവന്റെ കണ്ണു തള്ളണമെന്നാ ഓ എന്റെ പൊന്നോ എന്നാ മെമ്മറിയാണ്